നമസ്കാരം. ചൈനയുടെ കിരാത കണ്ണുകൾ മാലിദ്വീപിനെ കാർന്നു തിന്നും. ചൈനയുടെ സഹായം സ്വാർത്ഥത ചാലിച്ച സഹായമാണ്. ചൈനയുടെ സ്തുതി പാഠകരായി മാറിയിരിക്കുന്ന മാലിദ്വീപിന് നിർണായക മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് IMF. ചൈന ഇന്നല്ലെങ്കിൽ നാളെ ചതിക്കും എന്ന നിർണായകമായ മുന്നറിയിപ്പാണ് IMF നൽകിയിരിക്കുന്നത്. ചൈനയുടെ വൻ ചതിക്കിരയായവർ ലോകത്തേറെയാണ്. പാകിസ്ഥാനും ശ്രീലങ്കയും ഇന്നും വലിയ ഉദാഹരണമായി തുടരുകയുമാണ്. മാലിദ്വീപിന്റെ ഇപ്പോഴത്തെ സഞ്ചാരം തെറ്റായ ദിശയിലേക്കാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാകും ചൈന മാലിദ്വീപിനെ തള്ളിവിടുക. ഇപ്പോൾ തന്നെ ടൂറിസം മേഖല നിലംപൊത്തിയിരിക്കുകയാണ്. ഇന്ത്യയെ താറടിച്ച് എന്തൊക്കെയോ നേടാമെന്ന മാലിദ്വീപിന്റെ മോഹം വെറുതെയാണ് എന്നതാണ് ആത്യന്തികമായി മനസ്സിലാക്കേണ്ട കാര്യം. സാമ്പത്തിക രംഗത്തും അല്ലാതെയുമൊക്കെ മാലിദ്വീപ് വലിയ പ്രതിസന്ധിയിലേക്കാണ് നടന്നെടുക്കുന്നത് എന്നതാണ് ലോക നിരീക്ഷകർ പറഞ്ഞു വെക്കുന്നത്. ചൈനയിൽ നിന്ന് വലിയ തുക കടമായി എടുത്തുകൊണ്ട് വമ്പൻ മാറ്റങ്ങൾ രാജ്യത്തുണ്ടാക്കാം എന്നതാണ് മാലി പ്രസിഡന്റിന്റെ ശുഭാപ്തി വിശ്വാസം. എന്നാൽ അതൊരു വലിയ കെണിയാണ് എന്നത് മൊയ്സു ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. IMF പറയുന്നതും അതുതന്നെയാണ്. ചൈനയുടെ സഹായം സ്വാർത്ഥത കലർന്നതാണ്. അല്ലാതെ മാലിദ്വീപിനെ സഹായിക്കുക, രക്ഷപ്പെടുത്തുക എന്ന താല്പര്യം ചൈനയ്ക്കില്ല. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ ചെവിക്കൊണ്ടാൽ മാലിദ്വീപിന് സംഭവിക്കാൻ പോകുന്ന ആഘാതത്തിന്റെ ആക്കം കുറയും എന്നതാണ് വസ്തുത. എടുത്താൽ പൊങ്ങാത്തത്ര വലിയ ബാധ്യതയിലേക്കാണ് മാലിദ്വീപ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര നാണയനിധി വ്യക്തമാക്കുന്നത്. ഇന്ത്യ വിരോധിയായ മാലിദ്വീപ് പ്രസിഡന്റിന് വമ്പൻ വാഗ്ദാനങ്ങളാണ് ഇതിനോടകം തന്നെ ചൈന നൽകിയത്. ഇനിയും സഹായങ്ങളുടെ എണ്ണം കൂടുകയുള്ളൂ എന്നാണ് ഷീ ജിൻപിങ് മാലി പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നതും. ചൈനയെ അകമഴിഞ്ഞ് വിശ്വസിക്കുന്ന മാലിദ്വീപിനെയാണ് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൈന എന്തു പറഞ്ഞാലും അത് വേദവാക്യം എന്ന രീതിയിലാണ് മാലിദ്വീപ് പ്രസിഡന്റിന്റെ പ്രവർത്തികൾ അത്രയും. ഇതിനോടകം തന്നെ നിരവധി നിർണായക കരാറുകളിൽ ചൈനയും മാലിദ്വീപും തമ്മിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. സൗജന്യ സൈനികരെയും മറ്റ് സഹായങ്ങളും ചൈന വാരിക്കോരി നൽകുകയാണ്. നിരവധി വികസന ഫണ്ടുകൾ ചൈന നൽകുകയാണ്. മാലിദ്വീപിലെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി IMF കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ് നൽകിയത്. രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ധനക്കമ്മിയും അതുപോലെ തന്നെ പൊതുകടവും ഉയർന്ന സാഹചര്യമാണ് ഇപ്പോൾ ദ്വീപിലുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രത്യാഘാതങ്ങളാകും രാജ്യത്തെ ഇനി കാത്തിരിക്കുക. ചൈനയിൽ നിന്ന് വാങ്ങുന്ന കടം ഉപയോഗിച്ച് വലിയ മാറ്റങ്ങൾ ദ്വീപിൽ ഉണ്ടാക്കാം എന്നതാകാം ഒരു പക്ഷേ മൊയ്സുവിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ എല്ലാം തകിടം മറിയുന്ന സമയം അധികം വൈകാതെ തന്നെ ഉണ്ടാകും. IMF കണക്കുകൂട്ടലുകൾ പ്രകാരം കോവിഡിന് ശേഷമാണ് മാലിദ്വീപിൽ സാമ്പത്തികമായിട്ട് വലിയ പുരോഗതി ഉണ്ടായത്. മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സിംഹഭാഗവും ടൂറിസം മേഖലയാണ്. ടൂറിസം മേഖലയുടെ വരുമാനമാണ് രാജ്യത്തെ താങ്ങി നിർത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ വിമാനത്താവള വിപുലീകരണവും ഹോട്ടലുകളുടെ നവീകരണവും അങ്ങനെ വിവിധ പരിപാടികളിലും മേഖലയെ കൂടുതൽ മെച്ചപ്പെടുത്തും എന്നതാണ് മാലിദ്വീപ് പ്രസിഡന്റിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് മാലി ടൂറിസം മേഖല കടുത്ത തിരിച്ചടിയാണ് നേരിടുന്നത് എന്നുള്ളതാണ്. ഈ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ അത് ദ്വീപ് രാഷ്ട്രത്തെ കൂടുതൽ ദോഷകരമായി ബാധിക്കുമെന്നതാണ് IMF അറിയിക്കുന്നത്. എന്തായാലും ചൈനയുടെ മറ്റൊരു ഇരയായി മാലിദ്വീപ് മാറുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.